ദൈവം നമുക്ക് തന്ന വലിയ നല്ല രണ്ട് ദാനങ്ങളെക്കുറിച്ച് ഗിഫ്റ്റിനെ കുറിച്ച് നമ്മൾ കേൾക്കുകയായിരുന്നു. ഒന്ന്, നമുക്ക് ദൈവം തന്നിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ളൊരു ഇച്ഛാശക്തി, ഫ്രീ വിൽ. പിന്നെ ദൈവം നമുക്ക് തന്നിട്ടുള്ള മനസ്സാക്ഷി. നമ്മളെ ബാക്കിയുള്ള സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കറിയാം. നമ്മൾ കേട്ടതുപോലെ ഗ്രഹങ്ങൾക്ക്, നക്ഷത്രങ്ങൾക്ക്, ഈവൻ യുനോ ട്രീസ് ആൻഡ് പ്ലാന്റ്സ്, സസ്യങ്ങൾക്കോ മരങ്ങൾക്കോ ഒന്നും അവർക്കൊന്നും ഒരു സ്വതന്ത്രമായിട്ടുള്ളൊരു ഇച്ഛാശക്തിയില്ല. അവർക്ക് യുനോ അവർ ആ ഒരു ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് അവരങ്ങ് വളരുന്നു, അല്ലെങ്കിൽ ഗ്രഹങ്ങളാണെങ്കിൽ അതിൻ്റെ ഓർബിറ്റ്സിൽ മൂവ് അറൗണ്ട് ചെയ്യുന്നു. എന്നാൽ എന്നാൽ ആനിമൽസിൻ്റെ കാര്യം പറയുമ്പോൾ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ആനിമൽസിനും ബേഡ്സിനും, എങ്കിലും മോറൽ ഡിസിഷൻസിൻ്റെ കാര്യം വരുമ്പോൾ അങ്ങനെയുള്ള അവർക്കൊരു ആത്മാവില്ലാത്തത് കൊണ്ട് അവർക്കൊരു മോറൽ ഡിസിഷൻ മേക്കിങ്ങിൽ അവർക്കൊരു യുനോ ആ ഒരു കാര്യത്തിൽ അവർക്കൊരു ഫാക്കൽറ്റി കപ്പാസിറ്റി ഇല്ലെന്ന് നമുക്ക് പറയാം. ഒരു മോറൽ കോൺഷ്യൻസ്, ഒരു സന്മാർഗ, അതായത് തെറ്റേത് ശരിയേതെന്ന് അറിയുന്നൊരു മനസ്സാക്ഷി, അതും ദൈവം ബാക്കിയുള്ള മൃഗങ്ങൾക്കൊന്നും ഇങ്ങനൊരു മനസ്സാക്ഷിയുടെ ഒരു കാര്യം വരുന്നില്ല. ഫ്രീ വിൽ ആൻഡ് കോൺഷ്യൻസ് ആണ് മനുഷ്യനെ ബാക്കി എല്ലാ സൃഷ്ടികളിൽ നിന്നും വേർതിരിക്കുന്നുള്ള കാര്യം. ആ ഒരു കോൺഷ്യൻസ്, ആ ഒരു മനസ്സാക്ഷി എന്ന് പറയുന്നത് അത് നമ്മുടെ ആത്മാവിൻ്റെ ഒരു ഭാഗമാണെന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ കേട്ടു. എന്നാൽ യുനോ ആൾക്കാർ അത് നമ്മൾ എല്ലാ അതിനെ അങ്ങ് സപ്രസ് ചെയ്ത് ഹാർഡൻ ചെയ്ത് അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിൽ നിന്നാണ് ദൈവം നമ്മളെ വീണ്ടെടുത്ത് പരിശുദ്ധാത്മ നമ്മളുടെ ഉള്ളിൽ വന്ന് നമ്മളെ കൂടുതൽ ആ ഒരു മനസ്സാക്ഷിയുടെ ശബ്ദം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവിലൂടെ കൂടുതൽ സെൻസിറ്റൈസ് ചെയ്ത് ആ ഒരു കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഈ മനസ്സാക്ഷിയെ കൂടുതൽ മൃദുവാക്കി തീർക്കുന്ന ഒരു പ്രോസസ്സാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ വളർച്ച എന്ന് നമുക്കറിയാം. കല്ലുപോലെ ഹൃദയത്തെ മാറ്റി മാംസമയമായ ഹൃദയത്തെ തരുമെന്ന് എഹെസ്കേൽ 36:26 പറയുമ്പം അവിടെ ആ കല്ലുപോലുള്ള ആ ഒരു കാഠിന്യത്തിൽ നിന്ന് മാറി ആ ഒരു ദൈവത്തിൻ്റെ ശബ്ദത്തോടുള്ള സ്പർശ്യതയുള്ള ഒരു മനസ്സാക്ഷി, അത് ഉള്ള ഒരു കൂടുതൽ കർത്താവിൻ്റെ ശബ്ദത്തെ കേൾക്കുന്ന, കർത്താവിൻ്റെ പ്രോംപ്റ്റിങ്സിനോട്, പ്രേരണയോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ഹൃദയത്തെയാണ് ദൈവം നമുക്ക് വീണ്ടും ജനനത്തോടെ ദൈവം നമുക്ക് വലിയൊരു ഗിഫ്റ്റ് ദൈവം നമുക്ക് റെസ്റ്റോർ ബാക്ക് ചെയ്തിരിക്കുന്നത്. ഇന്ന് ക്രിസ്തീയ കുളത്തിൽ ഒത്തിരി പഠിപ്പിക്കലുകളുണ്ട്. അതായത് ഈ കാൽവിനിസ്റ്റിക് തിയോളജി എന്നൊക്കെ പറയും. അതായത് ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷ നഷ്ടപ്പെടത്തില്ല, ദൈവം നമുക്ക് സ്വതന്ത്രമായിട്ടുള്ള ഇച്ഛാശക്തി നൽകിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ തരത്തിലുള്ള ഒരുപാട് വളരെ പ്രിവലൻ്റ് ആയിട്ടുള്ള ടീച്ചിങ്സ് ഇങ്ങനെ പലയിടത്തുനിന്നും പലരും ഇങ്ങനെ പറയും. പലപ്പോഴും ചിലർ തർക്കിക്കാനൊക്കെ വരും, വാദിക്കാനൊക്കെ വരികയൊക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അപ്പം എന്നാൽ നമ്മൾ ഇതിൻ്റെ ആ ഒരു കാര്യം, അതായത് ദൈവം ഇങ്ങനെ നമുക്ക് തന്നിട്ടുള്ള വലിയൊരു ഫ്രീഡമാണ് അതിരുന്നുള്ളൊരു കാര്യം. അതായത് നമ്മളെന്തോ പ്രോഗ്രാം ചെയ്ത് റോബോട്ടുകളെ പോലെ അല്ല ദൈവം വിട്ടിരിക്കുന്നത്. മറിച്ച് ദൈവം നമുക്ക് ഒരു തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. സാങ്ക്ബ്ലർ തന്നെ പറയുന്നൊരു ഉദാഹരണമുണ്ടല്ലോ. അതായത് ഒരു കൊച്ചു കുഞ്ഞ് വന്ന് അതിൻ്റെ, ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ വന്ന് ഇന്ന് വൈകിട്ട് അവർ ഐ ലവ് യു ഡാഡി, ഐ ലവ് യു അച്ഛാന്നും പറഞ്ഞുകൊണ്ട് അവർ വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം. എന്നാൽ ഒരു റോബോട്ടോ എന്തെങ്കിലും ഒരു കളിപ്പാവോ അതുപോലെ കീ കൊടുത്ത് പ്രോഗ്രാം ചെയ്തിട്ട് വന്ന് ഐ ലവ് യു ഡാഡി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് അതിലൊരു സന്തോഷ വികാരമൊന്നും തോന്നത്തില്ല. അതിലൊരു ഇനോ ഒരു കോൾഡ് ആയിരിക്കും എന്ന് പറയുന്നത് പോലെ നമുക്ക്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് അത് പറയാനോ പറയാതിരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അവർ അവരുടെ ആ ഒരു വലിയ സന്തോഷത്തിൽ വന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ഹൃദയത്തിലുള്ളൊരു സന്തോഷം, അതാണ് ദൈവത്തിനും വേണ്ടത്. അതായത് എന്തോ ദൈവം തന്നെ എല്ലാ ഒരു സാഡിസ്റ്റിക് ഡിക്റ്റേറ്ററെ പോലെ, എല്ലാ ഒരു എന്തോ ഒരു സ്വേച്ഛാധികാരിയെ പോലെ എല്ലാവരെയും ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് കുറച്ചുപേരെ നരകത്തിലോട്ട് വിട്ട് കുറച്ചുപേരെ സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുത്ത്, അങ്ങനെ ദൈവം എന്തോ ഒരു സാഡിസ്റ്റിക് ഡ്രാമ ഡയറക്ടറായിട്ടുള്ളൊരു ദൈവത്തെയല്ല നമ്മൾ ദൈവവചനത്തിൽ കാണുന്നത്. മറിച്ച് ദൈവം മുന്നമേയെല്ലാം അറിയുന്നു ആര് തിരഞ്ഞെടുക്കും ആര് തിരഞ്ഞെടുക്കില്ല എന്നുള്ള കാര്യമൊക്കെ അറിയുന്നു. കർത്താവിൻ്റെ മുന്നറിവ് പ്രകാരം അവിടുന്ന് നമ്മളെ മുൻനിർണ്ണയിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ശരി തന്നെ. പക്ഷേ എങ്കിലും കർത്താവ് നമുക്കൊരു സ്വതന്ത്ര ഇച്ഛാശക്തി തന്നിട്ടുണ്ട്. നമുക്ക് ഒരു നമ്മളെ റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. നമ്മളിന്ന് കേട്ടതുപോലെ നമ്മളുടെ ആ ഒരു തീരുമാനങ്ങൾ, നമ്മൾ എത്രമാത്രം നമ്മളെ തന്നെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനനുസരിച്ചിരിക്കും ഇന്ന് നമ്മളെത്രമാത്രം കർത്താവിനെ പോലെ ആയിത്തീർന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. അതായത് ഒരേ സാഹചര്യങ്ങളുള്ള രണ്ട് വിശ്വാസികൾ, ഒരാൾ കൂടുതൽ ആത്മീയനും ഒരാൾ
കുറവ് ആത്മീയനുള്ളവൻ കാരണം എന്താ? ഒരാളാണെങ്കിൽ ഇനോ അയാൾക്ക് ഇനോ ദൈവം എല്ലാവർക്കും ഒരു ആർക്കും ഒരു ഫ്രീവെൽ കൊടുക്കാതെ എല്ലാവരും ഇങ്ങനെ റോബോട്ടുകളെ മാതിരി എല്ലാം പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ ദൈവം ഏറ്റവും പാഷ്യലായിട്ടുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തെയോ ദൈവത്തിൻ്റെ സ്വഭാവത്തെയോ ഒട്ടും അറിയാത്തവരാണ് ഈ ദൈവം ഇതെല്ലാം ദൈവം സ്വതന്ത്ര ഇച്ഛാശക്തി തന്നിട്ടില്ല എന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരും നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. എന്നാൽ ദൈവത്തിൻ്റെ ആ ഒരു വാത്സല്യമുള്ള ഒരു ഹൃദയത്തെ നമ്മൾ അറിയുമ്പം ദൈവം നമുക്ക് എത്ര വലിയൊരു സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പോലും നമുക്കറിയാം, ഈവൻ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെട്ടുകൊണ്ടിരിക്കുമ്പം പോലും നമുക്ക് പരിശുദ്ധാത്മാവിനെ നമുക്ക് കൂടുതൽ കൺട്രോൾ തരിക ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലം ഇന്ദ്രിയ ജയം അല്ലെങ്കിൽ ആത്മനിയന്ത്രണം, സെൽഫ് കൺട്രോൾ എന്ന് നമ്മൾ ഗലാത്യർ 5:23 വായിച്ചു. അപ്പം നമുക്ക് നമ്മളെ തന്നെ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വലിയൊരു സ്വാതന്ത്ര്യമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പം ആ ലെഗ്യൂൻ ബാധിച്ച ഗെറസിൻ ഡിമോണിയക്കിനെ കുറിച്ചൊക്കെ നമ്മൾ ആ മാർക്കോസിൻ്റെ 5-ാം അധ്യായത്തിലും ലൂക്കോസ് 8-ാം അധ്യായത്തിലുമൊക്കെ നമ്മൾ വായിക്കുമ്പം ആ മനുഷ്യനാണെങ്കിൽ തനിക്ക് തന്നെ ഒരു കൺട്രോൾ ഇല്ലാതെ തന്നെ തന്നെ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നതു, അങ്ങനെ എന്തോ വസ്ത്രങ്ങൾ പോലും ധരിക്കാതെ ഇനോ തന്നെ തന്നെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഡീമൺസ്, പിശാച്, ഭൂതാത്മാക്കൾ, ദുരാത്മാക്കൾ ഒരു മനുഷ്യൻ്റെ ഇച്ഛാശക്തി എടുത്തു കളയുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ആ ഇച്ഛാശക്തിയെ എങ്ങനെ ദൈവാത്മാവിൻ്റെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കണമെന്നുള്ള രീതിയിൽ ദൈവം പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് തന്നെ നമ്മൾ തന്നെ അവിടെ റെസ്പോണ്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഈവൻ ആത്മാവിനാൽ നിങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ ജീവിക്കുന്ന നമ്മൾ റോമർ 8:13 വായിക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ പരിശുദ്ധാത്മാവിനാലാണ് മരിപ്പിക്കാൻ പറ്റുള്ളൂ, പക്ഷേ എങ്കിലും നമ്മൾ തന്നെ മരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ തന്നെ അത് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. ഇപ്പം യേശുവിൻ്റെ ജീവിതത്തിലും ഇപ്പം പലരും പറയുന്ന ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ എന്താ യേശു നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന ദുരുപദേശമാണെന്ന് പറയുന്ന പല കൂട്ടങ്ങളൊക്കെയുണ്ട്. അപ്പോൾ എന്നാൽ അത് ഫെബ്രുവരി 4:15 നമ്മളെ ദൈവവചനത്തിനെ ക്ലിയറായിട്ട് വായിക്കുന്ന കാര്യം യേശു നമ്മളെപ്പോലെ തന്നെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്നുള്ള കാര്യം. അപ്പം കർത്താവ് പാപത്തിനായിട്ട് പരീക്ഷ പ്രലോഭനം പാപത്തിനായിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. അപ്പം യേശുവിൻ്റെ ജീവിതത്തിലും കർത്താവ് ഇങ്ങനെ റോബോട്ട് മാതിരി ഇങ്ങനെ പിതാവിനെ അങ്ങനെ അങ്ങ് ഒബേ ചെയ്ത് അങ്ങനെ അങ്ങ് ജീവിച്ച ഒരാളല്ല, മറിച്ച് നമ്മളെപ്പോലെ തന്നെ പാപസാദൃശ്യമുള്ള ജഡത്തിൽ, റോമർ 8:3 നമ്മൾ വായിക്കുന്ന പോലെ പാപസാദൃശ്യമുള്ള ജഡത്തിൽ വന്നിട്ടും കർത്താവ് സ്വന്തം ഇഷ്ടമൊന്നും ചെയ്യാതെ, നമ്മൾ യോഹനൻ 6:38 നമ്മളിപ്പോഴും വായിക്കാറുണ്ടല്ലോ, എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നതെന്ന്, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് യോഹനൻ 6:38 നമ്മളിപ്പോഴും വായിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ആ യോഹനൻ 5:30 ഇതേ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധയപ്പെട്ടു. നമ്മൾ വായിച്ചിട്ടുള്ള വാക്യങ്ങൾ തന്നെ റോമർ യോഹനാൻ്റെ സുവിശേഷം 5:30 കർത്താവ് അതേ കാര്യം തന്നെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറയാം, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എൻ്റെ വിധി നീതിയുള്ളതാകുന്നു. ഐ ഡു നോട്ട് സീക്ക് മൈ ഓൺ വിൽ. അപ്പം കർത്താവിനൊരു മൈ ഓൺ വിൽ ഉണ്ടായിരുന്നു, കർത്താവിനൊരു സ്വന്തമായിട്ടുള്ള ഇച്ഛാശക്തി. കർത്താവ് ഈ പാപസാദൃശ്യമുള്ള ജഡത്തിൽ വന്നപ്പോൾ കർത്താവിന് പോലും ആ ഒരു സ്വന്തമായിട്ടുള്ള ഹിതം ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് അത് ഒരിക്കലും കർത്താവ് ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. തൻ്റേതായുള്ളൊരു ഹിതത്തെ തന്നെ തന്നെ ഉയർത്തുന്ന രീതിയിൽ തൻ്റെ ഒരു ഇഷ്ടം ആ ഒരു രീതിയിൽ കർത്താവ് ഒരിക്കലും ചിന്തിക്കാതെ തന്നെ തന്നെ എപ്പോഴും താഴ്ത്തി തന്നെ തന്നെ എപ്പോഴും പിതാവിൻ്റെ മുമ്പാകെ 0 ആയിട്ട് കീപ്പ് ചെയ്തതുകൊണ്ട് തന്നെ തന്നെ അതുപോലെ ക്രൂശിനെ മരണത്തോളം താഴ്ത്തിയതുകൊണ്ട് ദൈവം എല്ലാ നാമത്തിനും മേലെ അവനെ ഉയർത്തി എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഫിലിപ്പിയർ 2:6-9 വാക്യങ്ങളിൽ നമ്മളത് തന്നെ വായിക്കുന്നത്. ആ ഒരു ക്രൂശിലെ മരണത്തോളം തന്നെ തന്നെ താഴ്ത്തിയപ്പോൾ അത് ക്രൂശിലെ മരണത്തോളം ആ ക്രൂശി മാത്രമായിരുന്നില്ല, നമുക്കറിയാം കർത്താവിൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും. അപ്പം നമ്മളുടെ ജീവിതത്തിലും ശരിക്കും ക്രിസ്തീയ വളർച്ചയുടെ വലിയൊരു ക്രിസ്തീയതയുടെ വലിയൊരു മർമ്മമാണത്. ദൈവം നമ്മളുടെ ഭാഗത്താണ് ഒരു ചോയ്സ് തന്നിരിക്കുന്നത്, നമ്മളുടെ ഭാഗത്തു നിന്ന്. ശരിയാണ്, കർത്താവാണ് ആദ്യം മുതൽ അന്തി വരെ എല്ലാം ആൽഫയും ഒമേഗയും കർത്താവാണ്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനും കർത്താവാണ്, നമ്മളുടെ ജീവിതത്തിൽ തുടങ്ങിയ ഒരു കാര്യം അന്ത്യത്തോളം തികയ്ക്കാൻ കഴിയുന്ന കർത്താവാണ്, കർത്താവാണ് എല്ലാം A to Z എല്ലാം ചെയ്യുന്നത് ശരി തന്നെ. പക്ഷേ എങ്കിലും നമ്മളുടെ ഒരു കോഓപ്പറേഷൻ, നമ്മളുടെ ഒരു സഹകരണം, നമ്മളുടെ ഒരു റെസ്പോൺസ്, അത് ആ ഒരു കാര്യത്തിൽ അവിടെ നമുക്കൊരു റോളുണ്ട്. അവിടെ നമ്മൾ കോഓപ്പറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ ദൈവം ചെയ്യുള്ളൂ. ദൈവം അല്ലാതെ നമ്മളെ കഴുത്തിന് പിടിച്ച് ആ നിന്നെ ഞാൻ വിശ്വസത്തിനാക്കി അടങ്ങുകയുള്ളൂ അല്ലെങ്കിൽ നിന്നെ ഞാൻ, അപ്പം ആ ഒരു അങ്ങനെ വലിയൊരു സ്വാതന്ത്ര്യം തന്നിരിക്കുന്നൊരു ദൈവമാണ്. അതായത് നമ്മൾ ഇങ്ങനെ ഒരു ഉപമയൊക്കെ കേട്ടിട്ടുണ്ട്, അതായത് അടിമ ചന്തയിൽ നിന്ന് ഒരാൾ ഒരു അടിമയെ വാങ്ങിച്ചു. അടിമയെ വാങ്ങിച്ചിട്ട് പറയുവാണ് ആ സ്നേഹനിധിയായിട്ടുള്ള യജമാനം പറയുവാണ്, നിന്നെ ഞാൻ അടിമയായിട്ട് ആക്കി വെക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ നിന്നെ സ്വതന്ത്രമായിട്ട് വിട്ടയക്കുക. എന്നാൽ അടിമ പറയും, അയ്യോ കർത്താവേ ഇത്രയും നല്ലൊരു യജമാനം ഉള്ളപ്പം പിന്നെ എനിക്ക് വേറെ സ്വതന്ത്രമായിട്ടൊന്നും പോകണ്ട, എനിക്ക് അങ്ങയുടെ അടിമയായിട്ട് തന്നെ നിന്നാൽ മതി. നമ്മൾ പുറപ്പാട് 21:7 ആ ഒരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ അതാണ് നമുക്ക് ദൈവം, നമ്മൾ ഈ ലോകത്തിന് അധീനരായിട്ട്
പിശാചിന് അടിമകളായിട്ട് നമ്മളായിരുന്നു. എന്നാൽ കർത്താവ് നമുക്ക് വലിയൊരു സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത്. എന്നാൽ വീണ്ടും ആ സ്വാതന്ത്ര്യം അത് ദോഷത്തിനായിട്ട് കണക്കിടരുത്, വീണ്ടും ആ ലോകത്തിൻ്റെ മുഖത്തിലേക്ക് പോകരുതെന്നൊക്കെ ഗലാത്തിയർ 5 നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് കർത്താവിൻ്റെ ആ ഒരു സ്നേഹം കണ്ടുകൊണ്ട് ആ സ്നേഹത്തിൽ നിന്നുള്ള ഒരു ഒബീഡിയൻസ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കൂടുതൽ ക്രിസ്ത്യ ജീവിതത്തിന് ആദ്യത്തെ നാളുകളിലൊക്കെ എസ്പെഷ്യലി ഈ ആത്മീയ അപക്വതയായിരുന്ന സമയത്ത് നമുക്ക് തന്നെ എല്ലാ കാര്യത്തിലും ബാക്കിയുള്ളവരിൽ നിന്ന് പല എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. എല്ലാവരും മറ്റേ ആൾക്കാർ ഇങ്ങനെ പെരുമാറണം, അതായത് നമുക്ക് തന്നെ ഒരു നമ്മളുടെ തന്നെ വാക്കുകളിൽ ഇപ്പോൾ ഈവൻ സുവിശേഷം പറയുമ്പോൾ പോലും എങ്ങനെങ്കിലും ഒരാളെങ്കിൽ രക്ഷിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു പ്രഷർ അവിടെ ഒരു നമ്മളുടെ ഒരു ഹ്യൂമൻ ഇങ്ങനെ ആ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കൂടുതൽ കൂടുതൽ കർത്താവിൽ കുറച്ചെങ്കിലും വളർന്നപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പം ഇങ്ങനെ അതിലൊരു നമ്മളുടേതായ ഒരു എഫർട്ട് അവിടെ ഇല്ല. നമ്മൾ കർത്താവ് നമ്മളിങ്ങനെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിന്ന് നിറഞ്ഞ് ദൈവം തരുന്ന ഓപ്പർച്യൂണിറ്റീസിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നു. ഇനിയിപ്പോൾ ഒരാളെ റെസ്പോണ്ട് ചെയ്താലും ഇല്ലെങ്കിലും ഒന്നും നമ്മളാരെയും ഒന്നും മാനിപ്പുലേറ്റ് ചെയ്യാനോ ഒന്നും പ്രഷർ ചെയ്യാനോ ഒന്നും പോകുന്നില്ല. ആ ഒരു നമ്മളെ ഇനോ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ പോലെ നമ്മളായിത്തീരുമെന്ന് നമ്മളെ സങ്കീർത്തനം 115:8 നമ്മൾ വായിച്ചതുപോലെ നമ്മൾ ഈ ദൈവം നമുക്ക് തരുന്ന ഈ സ്വാതന്ത്ര്യം അധികമായിട്ട് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മളും ബാക്കിയുള്ളവർക്ക് നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നു. അതായത് നമ്മൾ ആരെയും കൺട്രോൾ ചെയ്യാൻ നോക്കുകയോ അല്ലെങ്കിൽ എങ്ങനെങ്കിലും ഒന്ന് സഭയെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വിശ്വാസത്തിലേക്ക് വരുത്താൻ എന്തെങ്കിലും നമ്മൾ ആ ഒരു നമ്മൾ ആത്മീയമായിട്ട് കൂടുതൽ കൂടുതൽ പക്വതയുള്ളവരാകുമ്പോൾ നമ്മൾ ഈ ദൈവത്തെ പോലെ തന്നെ നമ്മൾ എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ആരുടെ മേലും ഒന്ന് ലോഡ് ഓവർ ചെയ്യാതെ, ആരുടെ മേലും ഒന്ന് പ്രഷറൈസ് ചെയ്യാതെ. ഞാൻ ഈ ഒരു വാക്യവും സാഗ്ബേറിന് പണ്ട് കേട്ടിട്ടുണ്ട്. സാഗ്ബേർ കോട്ടിന് ഇയോബ് 33:7 കൂടെ വായിച്ചുകൊണ്ട് ഞാനങ്ങ് നിർത്തുക. ഇയോബിൻ്റെ പുസ്തകം 33 7 വാക്യത്തിൽ ഇങ്ങനെ പണ്ട് ഒരു മോർ ദാൻ വൺസ് ബ്രദർ കോട്ട് ചെയ്യുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് അവിടെ ഇയോബ് പറയുന്ന ഒരു വാക്യം എന്ന് പറഞ്ഞാൽ 33:7, ബിഹോൾഡ് നോ ഫിയർ ഓഫ് മീ ഷുഡ് ടെറിഫൈ യു, നോ ഷുഡ് മൈ പ്രഷർ വേ ഹെവിലി ഓൺ യു. എൻ്റെ ഭീഷണി നിന്നെ ഭയപ്പെടുത്തുകയില്ല. എന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു പ്രസൻസ് വേറൊരാൾക്ക് ഒരു വല്ലാത്തൊരു പ്രഷറും സമ്മർദ്ദവുമാണ്. ഓ, ആ സഹോദരൻ വരുന്നു, വല്ലാതെ എന്നെ അങ്ങ് എപ്പോഴും അങ്ങ് നിർബന്ധിക്കുന്നു, അങ്ങനെയല്ല. പക്ഷെ എൻ്റെ ഘനം നിനക്ക് ഭാരമായിരിക്കുകയില്ല. എന്നുവെച്ചാൽ ആ ഒരു കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഗുരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ച ക്രൂശെടുത്ത് അനുഗമിക്കട്ടെ. നിങ്ങൾ വെൻ യു ഫാസ്റ്റ്, നിങ്ങൾ എപ്പോഴാണ് ഉപവസിക്കുന്നത് എങ്കിൽ അപ്പോഴും നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യണം. എന്ത് യു ഷുഡ് ഡു ദിസ്, യു ഷുഡ് നോട്ട് ഡു ദിസ് എന്നുള്ള ഒരു കമാൻഡ്മെൻറ്റിൻ്റെ സ്റ്റൈലിലല്ല മറിച്ച് കർത്താവ് നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ ക്രൂശെടുത്ത് പിൻഗമിക്കും. ഒന്നിനും ഒരു ഇങ്ങനെ ഒരു പ്രഷർ കൊടുക്കാതെ നിങ്ങൾക്കും വിട്ടുപോകാൻ മനസ്സുണ്ടോ എന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് കർത്താവ് യോഹനൻ 6 പറയുന്നത് പോലെ. അപ്പോൾ ആ ഒരു ഇത്രയും നമുക്ക് സ്വാതന്ത്ര്യം തരുന്ന ഒരു കർത്താവ്, ആ ഒരു കർത്താവിനോടുള്ള സ്നേഹത്തിൽ നമ്മൾ കർത്താവിനെ പോലെ കൂടുതൽ കൂടുതൽ ആവുമ്പോൾ നമുക്കും ബാക്കിയുള്ളവർക്കും സ്വാതന്ത്ര്യം കൊടുക്കാനും ബാക്കിയുള്ളവരുടെ മേലൊരു പ്രഷർ ചെലുത്താതെ മാത്രമല്ല നമ്മൾ കേട്ടതുപോലെ ആ ഒരു നിർമ്മല മനസാക്ഷിയോടെ കർത്താവിൻ്റെ ആ ഒരു വാക്കുകൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഒരു സ്നേഹനിധിയായ കർത്താവിനെ പിൻപറ്റുവാനുള്ള വലിയൊരു ഭാഗ്യപദവിയും സ്വർഗീയ വിളിയും കർത്താവ് നമുക്ക് തന്നല്ലോ. നമുക്ക് ഓർത്ത കർത്താവിനെ അധികം ഹോൾ ഹാർട്ടഡായിട്ട് നമുക്ക് കർത്താവിനെ പിൻപറ്റാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.